ഈശ്വർക്ക് വീടില്ല, ഞങ്ങളെല്ലാം കൂട്ടി ഒരു വീട് കട്ടിത്തരാന്ന് അതൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചൊല്ലി, നിങ്ങളെ മനസ്സിലെ പറയാനെ വീടുണ്ട്, ഞാനേ വീട് കട്ടിട്ടുണ്ട്. അതേ മതിയെന്ന് ചൊല്ലി. അപ്പൊ അവർ എപ്പ വീട് കട്ട ഞാൻ ഒന്നും പറഞ്ഞില്ല, എപ്പ വീണ പറവില്ല, നിങ്ങൾ ആക്കിക്കോ പറവില്ല എന്ന് ചൊല്ലി. ഇന്ന് ഇന്ന് കാലിൽ നിന്ന് ഇന്ന് ഒരു 300 കോൾ വന്നിട്ടുണ്ട്. 300 കോൾ മളവിൽ കേരള പറഞ്ഞ ഒരു ചാനലില് ഒരു കേരള വന്നിട്ട് ഇപ്പൊ ഒരു എല്ലാ ആൾക്കാരും ഒരു കാണിച്ച കഷ്ടമുണ്ട് വീട്ടിലെ എന്ന് കാണിച്ചു കൊടുത്ത ഇവിടെ ഇവര്. എത്രയൊക്കെ സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും മാൽപ്പെ എന്ന ജംഗ്ഷനിൽ രണ്ട് ആംബുലൻസ് കാണാം. ഈശ്വർ മാൽപ്പയുടെ മരണപ്പെട്ട മൂത്ത മകനുണ്ട്, മകന്റെ പേരിൽ മകന്റെ ഓർമ്മയ്ക്കായി മാൽപ്പെ വാങ്ങിയ ആ രണ്ട് ആംബുലൻസ് ആണ്. ഏത് പാതിരാത്രിയും വിളിക്കാം, ഫ്രീ സർവീസ് ആണ്. സത്യം എന്താണെന്ന് അറിയാതെ ഒരുപാട് പേര് വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് പേര് കമന്റ്സിലൂടെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ എങ്ങനെയുണ്ട് ഇവർ വന്ന് കാണിച്ച്? അപ്പൊ ഞാൻ നേരത്തെ ചൊല്ലിട്ടുണ്ട്, എനിക്ക് പൈസ ഞാൻ ഈ വില ആക്കത്തില്ല. 20 കൊല്ലമാക്കി, 20 കൊല്ലയിലെ എൻ്റെ വിശേഷിച്ചിരുന്ന മക്കളുണ്ട്, അവർക്ക് പൈസ വേണ്ട. ഇന്ന് കുട്ടികളെ എനിക്ക് പൈസ കൊടുക്കണം, അതേ അപ്പം വേണ്ട ചൊല്ലി. ആ പൈസ എൻ്റെ ആംബുലൻസ് എന്നുള്ള ചെലവ് ആക്കും ഞാൻ വീട്ടിലെ. ഉടുപ്പിയില് മാൽപ്പെ എന്ന സ്ഥലത്തെത്തി ഈശ്വർ മാൽപ്പയെ പറ്റി ചോദിച്ചാല് എല്ലാവർക്കും പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് അധികമാണ് ഈശ്വർ മാൽപ്പയെ എല്ലാ ജനങ്ങളിലും ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ ഒരു വിശ്വാട്ടൻ ആൾക്കാർ എത്ര റോഡിലുണ്ട്, അവർ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഞങ്ങള്. അപ്പൊ നിങ്ങൾ വന്ന് അവിടെ കേട്ട് ഈശ്വർ മാൽപ്പയെ വീട് എന്നാണ് അവർ കൊണ്ടുപോകും ഇവിടെ എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പയുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് കോടിക്കണക്കിന് ആളുകൾ മഴവിൽ കേരള ചാനലിലൂടെ കണ്ടിട്ടുണ്ട്. അതോടെ ഒരുപാട് ആളുകളാണ് സാറിന് സഹായവുമായി രംഗത്തെത്തുന്നത്. സാറിന് എന്താണ് പറയാനുള്ളത്? എനക്കൊരു വാക്യ ബൈല വരത്തില്ല. എന്നെ പറഞ്ഞ ഇപ്പൊ ഇന്ന് കേളക്ക് എത്തിട്ടുണ്ട് ഒരു പരിപാടിക്ക്. ആ പരിപാടിയുള്ള ആൾക്കാർ എന്റെ ഇവിടെ എന്നെ ഒരു പരിപാടി ആക്കൂ. അവിടെയുള്ള ഒരു എല്ലാ മുതലാളിക്കാർ ഇന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈശ്വർക്ക് വീടില്ല, ഞങ്ങളെല്ലാം കൂട്ടി ഒരു വീട് കട്ടിത്തരാന്ന് അതൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർക്ക് എല്ലാം മനസ്പൂർവ്വമൊക്കെ നമ്പറി. എന്നെ പറഞ്ഞ എൻ്റെ നാട്ട് കർണാടക എൻ്റെ ഈ വീടത്തെ ആൾക്കാർ എത്ര എൻ്റെ ഒരു പ്രീതി വിശ്വാസം ഉണ്ട്. അതൊക്കെ എത്തവോ ജന്മത്തിൽ ഞാൻ പുണ്യപ്പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് വന്ന ആൾക്കാർ നമ്മൾ ഇന്ന് പരിപാടിയുള്ള ആൾക്കാർ എൻ്റെ കൂപ്പിടി സമയത്തിൽ മേലെ സോറി എനിക്കൊരു വീടില്ലല്ലേ, വീട് കട്ടിത്തരാന്ന് ചൊല്ലി. അപ്പൊ ഞാൻ ചൊല്ലി, നിങ്ങളെ മനസ്സിലെ ഒരു എന്നെ വീടുണ്ട്, ഞാനേ വീട് കട്ടിട്ടുണ്ട്, അതേ മതിയെന്ന് ചൊല്ലി. അപ്പൊ അവർ എപ്പ വീട് കട്ട ഞാൻ ഒന്നും പറഞ്ഞില്ല, എപ്പ വീണ പറവില്ല, നിങ്ങൾ ആക്കിക്കോ പറവില്ല എന്ന് ചൊല്ലി. അതല്ലാത്ത എനിക്ക് എത്ര ആള് ഫോൺ വിളിച്ച് ഇന്ന് ഇന്ന് കാലിൽ നിന്ന് ഇന്ന് ഒരു 300 കോൾ വന്നിട്ടുണ്ട്. 300 കോൾ നമുക്ക് ഡെയിലി കോളും മെസ്സേജും കമന്റ്സ് ഒക്കെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് സാറിന്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ട് സാറിന്റെ അഭിപ്രായം സാറ് തന്നെ ഡയറക്റ്റ് പ്രേക്ഷകരോട് പറയട്ടെ എന്ന് വിചാരിച്ചത്. ഭഗവാന്റെ നാട് കേരള എന്നാ പറയാ എന്ന് പറഞ്ഞ എല്ലാ ഹൃദയത്തിൽ ഒരു ഭഗവാനുണ്ട്. പ്രതി ഒരു ജാതി മതത്തില് അവിടെ ഒരു ഭഗവാനുണ്ട്. എന്ന് പറഞ്ഞ ആദിശനാണ് ആ ശിരൂർ വെള്ളത്തിലെ പോ സമയത്തില് ഞാൻ മേൽ പറഞ്ഞാണ്ട അവിടെ ഒരു എല്ലാം നമ്മ കർണാടക ആവട്ടെ ഈ കേരളക്കാരൻ്റെ ഒരു നമ്പറില് ഞാൻ ഇപ്പൊ ഈ സ്ഥലത്തിലുണ്ട്, കേരളത്തിലുണ്ട്. ആ നമ്പർ ഇല്ലെങ്കിൽ ഞാൻ എപ്പത്തിലെ വെള്ളത്തില് പോകും. അതെ, അവർക്ക് എല്ലാ ഈ കേരളക്കാർക്ക് എല്ലാവർക്കും ഞാൻ കൈക്കൊമ്പിടു. എന്ന് പറഞ്ഞ ഈ ഒത്തിരി കോലിന് കാലിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ പേ എത്താ, പിന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വേണം, ഒത്തിരി ഫോൺ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കേളർ ചൊല്ലി അതെ എന്റെ ഗൂഗിൾ പേ അതെ അതേ നമ്പർ എന്ന് ചൊല്ലിയിട്ടുണ്ട്. ഒത്തിരി ആൾ പൈസ ആക്കിയിട്ടുണ്ട്, എല്ലാ കേരളക്കാർക്കും ഞാൻ നമ്പർ ഉണ്ട്. എന്ന് പറഞ്ഞ അവർ എൻ്റെ ഒരു കഷ്ടത്തില് എൻ്റെ കുട്ടിക്ക് ഔഷധം മറുത് കൊണ്ടുവരണം 8000 ചെല്ലു. അപ്പൊ കൊഞ്ച കിളറ് 1000, 100 എല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെല്ലാം കാരണം നിങ്ങൾ ഇവിടെ വന്ന് ഈ നാട്ടിലെ എല്ലാവരും ഒരു ഇതിലാക്കി. പിന്നെ അതല്ലാതെ ഇന്ന് എന്റെ ഒരു പ്രോഗ്രാമാക്ക ആൾക്കാർ ഒരു എല്ലാവർക്കും ചൊല്ലിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും ഞാൻ കൈക്കൊമ്പിട്ടിട്ടുണ്ട്. ഇപ്പം ഒരുപാട് പേര് സഹായമായിട്ട് വിളിക്കുന്നുണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞല്ലോ. അപ്പം മനാഫ്കെ പറഞ്ഞിട്ടുണ്ട് മക്കളെ അസുഖത്തിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ വിളിക്കുന്നുണ്ട്, ഇവിടെ വന്ന് ചികിത്സിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്? ഇന്നലെ സേനക്ക് മൂന്നപ്പണ്ണ ഒരു ഫോണാക്കിട്ട് നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരുമെന്ന് തന്നെ ചൊല്ലിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ചൊല്ലി ഇപ്പൊ ഇതെല്ലാം ആവട്ടെ പിന്നെ നോക്കാന്ന് ചൊല്ലിട്ടുണ്ട്. മനാഫ്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മനാപ്പ് കാലാക്കിയിട്ടുണ്ട്. മനാപ്പ് പിന്നെ നമ്മൾ ഒരു നല്ല ആൾക്കാർ, ഇന്ന് ഇതേ സ്ഥലത്തിൽ ഇന്ന് രഞ്ജിത്ത് ഇസ്രേൽ പിന്നെ 2-3 ആൾക്കാരുണ്ട്. വയനാടുള്ള ആൾക്കാർ എല്ലാം ഒരുമിച്ചായി സ്നേഹബന്ധമായിട്ടുണ്ട്. ഈ ഫംഗ്ഷനിലെ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്.
അപ്പൊ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മനാഫ്ക്ക് എന്തായാലും ഈശ്വർ മാൽപ്പയെ സഹായിക്കും എന്ന നിലപാടിലാണ് ഉള്ളത്. അത് തന്നെയാണ് കേരളത്തിലെ, കേരളമല്ല കേരളത്തിന് പുറത്തും ഒരുപാട് ആളുകള് എന്ത്, ഇനി സാർ എത്രയൊക്കെ ഈ ഒരു സഹായം നിരസിച്ചാലും സഹായവുമായി സാറിന്റെ വീടിന്റെ മുന്നിൽ ആളുകൾ എത്തും. കണ്ടിപ്പോ എന്ന് പറഞ്ഞ മണപ്പ് പിന്നെ ഇവിടെ നമ്മൾ ഇന്ന് എന്നാ ഒന്ന് പ്രതീക്ഷ ഒരു നമ്മ സമരമാക്കിയ അവിടെയുള്ള ആൾക്കാർ എനിക്കൊരു ജയശീൽ. പിന്നെ അവിടെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ പേര് അറിയത്തില്ല, അവരുടെ എല്ലാ ആൾക്കാരുടെ എനിക്ക് ചൊല്ലിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും നമ്മൾ ഒരു ഒരു എന്തെങ്കിലും നിങ്ങൾ സഹായിക്കണം എന്ന് ചൊല്ലിട്ടുണ്ട് പറഞ്ഞു. ഞാൻ അത് സഹായിക്കാൻ വന്നില്ലേ, അവിടെ എല്ലാം ഒരു പ്രീതി വിശ്വാസം ഒരു നമ്പറി ഇരുന്ന മതി. അപ്പൊ ഇന്നത്തെ ഞാൻ വേല ചെയ്യാൻ ചൊല്ലിരുന്നു. മളവിൽ കേരള പറഞ്ഞ ഒരു ചാനലില് ഒരേ ഡേയിലെ 2 കോടി ആൾക്കാർ ജാസ്തി നോക്കിയിട്ടുണ്ട്. ആ എല്ലാ ആൾക്കാർക്ക് ഞാൻ ഒരു കൈ കുമ്പിടുവേ എന്ന് പറഞ്ഞ ഒരു ചാനലില് എന്നെ ഒരു കേരള വന്നിട്ട് ഇപ്പൊ ഒരു എല്ലാ ആൾക്കാരും ഒരു കാണിച്ച് ഇവര് ഇത്ര കഷ്ടമുണ്ട് വീട്ടിലെ എന്ന് കാണിച്ചു കൊടുത്ത ഇവിടെ ഇവര് എന്ന് ഞാൻ ഇത്ര എനിക്ക് ആർക്കും ചൊല്ലിട്ടില്ല. എന്റെ വീട്ടിലെ ഇത്ര ബുദ്ധിമുട്ടുണ്ട്, പിന്നെ എന്റെ വീട്ടിലെ 2-3 വിശേഷ ചേർത്തുന്ന മക്കളുണ്ടെന്ന് 6 ചാനലുകൾക്ക് ഞാൻ ചൊല്ലിട്ടില്ല. നമ്മൾ നേരത്തെ കന്നഡത്തിലെ ഒരു മാത്രം ഒരാൾ വന്നിട്ടുണ്ട്, അതിലെ പിന്നെ ഇവർ വന്ന്, അതിലെ പിന്നെ നമ്മൾ നാട്ടിലെ ഒരു 2 ചാനലിനവർ വന്നിട്ടുണ്ട്. ഈ കേരള വന്ന് ഫസ്റ്റ് ആദ്യമേ ഇവർ ചാനൽ ഇവർക്ക് ഞാൻ കൈ കുമ്പിടും. സത്യം എന്താണെന്ന് അറിയാതെ ഒരുപാട് പേര് വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു മാധ്യമങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയാണ് ഈശ്വർ മാൽപ്പെ ഇങ്ങനെ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുന്നതെന്ന് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയതോടെ ഒരുപാട് പേര് കമന്റ്സിലൂടെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഈശ്വർ മാൽപ്പയുടെ അടുത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതെല്ലാം മാറി എല്ലാവർക്കും ഇപ്പം സാറിനെ സഹായിക്കണം എന്ന ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. മനസ്സിലായി എങ്ങനെ വീട്ടിലെ എങ്ങനെയുണ്ട് ഇവർ വന്ന് കാണിച്ച്. അപ്പൊ ഞാൻ നേരത്തെ ചൊല്ലിട്ടുണ്ട് എനക്ക് പൈസ ആക്കാൻ ഞാൻ ഈ വേല ആക്കത്തില്ലേ. 20 കൊല്ലമാക്കി 20 കൊല്ലയിലെ എന്റെ വിശേഷ ചിന്തന മക്കളുണ്ട്, അവർക്ക് പൈസ വേണ്ട. ഞാൻ എല്ലാ ആൾക്കാർക്കും എന്റെ ഞാൻ സേവ് പണമെന്ന് ചൊല്ലിട്ടുണ്ട്. ഞാൻ അപ്പോഴേ ഒരു പൈസ എടുക്ക, ഇന്ന് കുട്ടികളെ എനിക്ക് പൈസ കൊടുക്കണം, അതെ അപ്പ ഞാൻ വേണ്ട ചൊല്ലി. ആ പൈസ എന്റെ ആംബുലൻസ് എന്നുള്ള ചെലവ് ആക്കും, ഞാൻ വീട്ടിലെ എപ്പോഴും ആക്കത്തില്ല. വീട്ടിൽ ഒരുപാട് ദുരിതങ്ങളെല്ലാം ഉണ്ട്, എന്നിട്ടും ഈശ്വർ മാൽപ്പ ഇപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള തിരക്കിലാണ്. എങ്കിലും നമ്മുടെ എല്ലാവരുടെ ഒരു അപേക്ഷയാണ് കേരളത്തിന്റെ ഈ ഒരു സഹായം സ്വീകരിക്കണം എന്നത്. അപ്പം സാറ് തന്നെ സാറിന്റെ കോണ്ടാക്ട് നമ്പറും ജിപേ നമ്പറും പറയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. കണ്ടിപ്പാ, നിങ്ങൾ ആരാണ്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ 1 രൂപയെങ്കിലും പറയില്ല, അത് നല്ല ഒരു വേലക്ക് പോകും. ഇപ്പൊ ഞങ്ങൾ ഒരു കോവിലിൽ പോയാൽ നമ്മളൊരു പ്രസാദം കൊണ്ടുപോകും, ആ പ്രസാദം കൊണ്ട് വീട്ടിൽ വന്നിട്ട് ഒരു 5 വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ കൊടുക്കും. അതേമാതിരി നിങ്ങൾ 6 കൊടുത്തങ്ങൾ ഞാൻ ജാസ്തി ഇതിലെ 90% എല്ലാ കഷ്ടത്തിലെ ആൾക്കാർക്ക് കൊടുക്കും, 10% എന്റെ ആംബുലൻസ് ഒക്കെ എന്റെ വീട്ടിൽ കൊഞ്ച കമ്മിയാണ്. എപ്പോഴാണ് നിങ്ങൾ കൊടുത്ത ഒരു നല്ല വിലക്ക് പോകും. 6 വേണം കൊടുത്ത പറവില്ല, എൻ്റെ ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പർ അനുപ്പിത്തരാ. നിങ്ങളത് എൻ്റെ വീട്ടിലേ എന്ന് അനുപ്പിച്ച നിങ്ങൾ പറഞ്ഞ അത് എൻ്റെ കുട്ടിക്ക് എൻ്റെ വീട്ടിലെന്ന് ഞാൻ അനുപ്പിക്കും. ഉടുപ്പിയില് മാൽപ്പ എന്ന സ്ഥലത്തെത്തി ഈശ്വർ മാൽപ്പയെ പറ്റി ചോദിച്ചാല് എല്ലാവർക്കും പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് അധികമാണ് ഈശ്വർ മാൽപ്പയെ എല്ലാ ജനങ്ങളിലും ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ ഒരു വിശ്വാട്ടൻ ആൾക്കാർ എത്ര റോഡിലുണ്ട്, അവർ കൊണ്ടുപോയിട്ട് ആശുപത്രി കൊണ്ടുപോകുന്ന ഞങ്ങൾ. അപ്പൊ നിങ്ങൾ വന്ന് അവരുടെ കേട്ട് ഈശ്വർ മാൽപ്പയെ വീട് എന്നാണ് അവർ കൊണ്ടുപോകും ഇവിടെ എന്ന് പറയും. അത് റോഡ് സൈഡിലിരുന്ന എത്ര കഷ്ടപ്പെട്ട ആൾക്കാരനെ കൊണ്ടുപോയി ആശുപത്രി ആക്കും. നിങ്ങൾ ഉടുപ്പി വന്ന് ഈശ്വർ മാൽപ്പയെ വീട് പറഞ്ഞ് കണ്ടിപ്പാ നിങ്ങളെ 6 വേണം കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ട് കാണിച്ചു തരാം. എത്രയൊക്കെ സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും മാൽപ്പ എന്ന ജംഗ്ഷനിൽ 2 ആംബുലൻസ് കാണാം. ഈശ്വർ മാൽപ്പയുടെ മരണപ്പെട്ട മൂത്ത മകനുണ്ട്, മകന്റെ പേരിൽ മകന്റെ ഓർമ്മയ്ക്കായി മാൽപ്പ വാങ്ങിയ 2 ആംബുലൻസാണ് അത്. അവിടെ കർണാടക അല്ലെങ്കിൽ എത്ര ദൂരാണെങ്കിലും ആളുകൾക്ക് ഏത് നേരവും ഏത് പാതിരാത്രിയും വിളിക്കാം, ഫ്രീ സർവീസ് ആണ്. കണ്ടിപ്പോ എന്റെ ഒരു എന്റെ ടീമുണ്ട്, 10 പേരുണ്ട്, അവർ അതിലെ 5 പേർ പൈലറ്റ് ഉണ്ട്. എപ്പോ വേണേ കൂപ്പിട്ടെങ്കിലും ഫ്രീ സർവീസ്. ഒരു 400 കിലോമീറ്റർ എതി ഭാഗത്തിലെ ഞങ്ങൾ ഒരു പോയിട്ട് എല്ലാ എല്ലാവർക്കും ഫ്രീ ആക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ സാധനം എന്താ കൊടുക്കും അത് നല്ല വിലക്ക് പോകും. അതിന് ഒരു വണ്ടിക്ക് പിന്നെ അതിന് ഖർച്ച് ചെലവ് പിന്നെ ഞങ്ങൾ വേറെ മിസ്യൂസ് ആക്കല്ലേ. നമ്മൾ പൈസ ആക്കി നല്ല വിലക്ക് പോകും, നല്ല ഏറെ കഷ്ടത്തിലുണ്ട് അവർക്ക് പോകും. അതേ ഉണ്ടാക്കും, നിങ്ങൾ എന്താ പൈസ കൊടുത്തെങ്കിൽ ഞാൻ അതൊക്കെ ആക്കും. പിന്നെ ഡയറക്റ്റ് ആക്കി എന്റെ വീട്ടിലേക്ക് എന്റെ കുട്ടിക്ക് അനുപ്പിച്ച് അത് കുട്ടിക്ക് ഇരിക്കും, പറവില്ല, ഞാൻ എടുക്കത്തില്ല. ഇനി എന്തായാലും സഹായം നിരസിക്കില്ലല്ലോ, വേണ്ടെന്ന് പറയുന്നു. പറവില്ല, എന്നാ പറഞ്ഞു നിങ്ങളൊരു ഇഷ്ടത്തിലേ കൊടുക്കാൻ ഞാൻ എപ്പോഴും വേണ്ട പറയത്തില്ല. നല്ല കാര്യത്തിൽ പോവാന്ന് ഞാൻ നോക്കുന്നു. എത്രയൊക്കെ സഹായം കിട്ടിയാലും അതിന്റെ ഒരു ഭാഗം ബാക്കിയുള്ളവർക്കാണ്. നല്ലതായിട്ട് ഞാൻ
കൈകുമ്പിടും. താങ്ക് യു സാർ. താങ്ക് യു.